Hello friends, welcome back to my channel. Hope you're all fine by the grace of God. ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ വേറെ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ ഡയമണ്ട് കട്ട്സ്. വളരെ ട്രഡീഷണൽ ആയിട്ട് എൻ്റെ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ റെസിപ്പി ഫോളോ ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇത് മധുരമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മൾ ഡയമണ്ട് ഉണ്ടാക്കിയിട്ട് വിളയിച്ചെടുക്കുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഡയമണ്ട് കട്ട്സും അച്ചപ്പവും ഒക്കെ ഇല്ലാത്ത ക്രിസ്മസ് ടൈം നമുക്ക് ഓർക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, പിന്നെ അതിൻ്റെ കൂടെ വേണ്ടിയത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടിയത് 1/4 കപ്പ് ഷുഗറാണ്. അത് നമുക്ക് പഞ്ചസാര വിളയിച്ച് ചേർക്കാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്ക് ആദ്യം ഈ മൈദയ്ക്കകത്തോട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കാനായിട്ട് പോവുകയാണ്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. എന്നാൽ അധികം വെള്ളം കൂടിപ്പോയരുത്, ഇച്ചിരി കട്ടിയായിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് ഇത് ചപ്പാത്തി പലകയിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, ഈസിയാണ് പരത്താനായിട്ടൊക്കെ. അപ്പം നെയ്യ് ചേർത്തിരിക്കണം. നെയ്ക്ക് പകരം വേണമെങ്കിൽ എണ്ണയും ചേർക്കാം, അതനുസരിച്ച് രുചി വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. എണ്ണയോ നെയ്യോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പരത്തി ഡയമണ്ട് കട്ട്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അധികമൊന്നും ഡയമണ്ട് കട്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ കുറഞ്ഞത് 1-2 കപ്പ് മാവിനെ ഉണ്ടാക്കണം. ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ടാണ് 1 കപ്പ് മാവിൻ്റെ മാത്രം എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 5-10 മിനിറ്റ് അടച്ച് വയ്ക്കണം. അത് കഴിഞ്ഞ് അതൊന്നും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കത് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയില ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് മൈദ തന്നെ ഒന്ന് തൂവി പരത്തി എടുക്കുക. ചപ്പാത്തി പലക തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് കൗണ്ടർ ടോപ്പിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ പരത്തിയെടുക്കാം. അതായിരിക്കും കൂടുതൽ സൗകര്യവും സ്പേഷ്യസ് ആയിട്ടിരിക്കും. എളുപ്പമെന്ന് നമുക്ക് ആവശ്യത്തിന് ഡയമണ്ട് കട്ട്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മൾ നന്നായിട്ടിത് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയമണ്ട് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പം വെർട്ടിക്കലി കുറച്ച് പാരലൽ ലൈൻസ് ഇടുക, പിന്നെ കുറച്ച് ടേൺ ചെയ്തിട്ട് കുറച്ച് ലൈൻസ് ഇടുക. അപ്പം നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിന് സ്കെയിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന പോലെ പാരലൽ ലൈൻസ് ഇടണം എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു സൈഡ് വെർട്ടിക്കലി ലൈൻസ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് കുറച്ച് ലൈനും കൂടി ഇടുമ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പുകൾ കിട്ടുന്നതാണ്. ഈ മാവ് പരത്തുമ്പം ഇച്ചിരി കട്ടി കുറച്ച് വേണം പരത്താനായിട്ട്. കട്ടി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഡയമണ്ട് കട്ട്സ് ക്രിസ്പി ആകത്തില്ല. അതുകൊണ്ട് കട്ടി കുറച്ച് വേണം പരത്താനായിട്ട്. അപ്പം നമ്മളിവിടെ എല്ലാ ഡയമണ്ട് കട്ട്സും കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് അടുക്കി വെക്കാം. രണ്ടായിട്ടാണ് വറുക്കുന്നതെങ്കിൽ 2 പ്ലേറ്റിലായിട്ട് മാറ്റി വെക്കാം. ഒന്നിച്ചാ വറുക്കുന്നതെങ്കിൽ 1 പ്ലേറ്റിലോട്ട് മാറ്റാം. പക്ഷെ പ്ലേറ്റിലൊന്ന് ഒരു ഗീ ഇച്ചിരി ഒന്ന് തടവിയിട്ട് വേണം അതിലേക്ക് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓയിലാണേലും മതി, എന്തെങ്കിലും ഗീയോ ഓയിലോ തേക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഡയമണ്ട് കട്ട്സ് പെറുക്കി വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മുടെയൊക്കെ ഈ പ്ലേറ്റിൽ നിന്ന് തട്ടിയിട്ടാൽ മതിയാവും. പക്ഷെ ദൂരെ നിന്ന് തട്ടിയിടുക, എണ്ണ ഒത്തിരി ചൂടായി പോയിട്ടുണ്ടെങ്കിൽ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരുമിച്ച് വീണാലും സാരയില്ല, നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് അതെല്ലാം വേറെ വേറെ ആയി പൊക്കോളോ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, മീഡിയം ടു ഹൈ. ലോ ഫ്ലെയിമിലാണെങ്കിൽ
ഡയമണ്ട് കട്ട്സ് ഒട്ടും പോലും അത് ക്രിസ്പി ആയിട്ട് വരത്തില്ല, പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിം ആയിരിക്കണം. എന്നാൽ ഹൈ ഫ്ലെയിമിലായാലും പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരി വെക്കണം. അത് കോരി വെച്ച് കഴിഞ്ഞ് അതിൻ്റെ കളർ കുറച്ചും കൂടെ ഡാർക്കായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമ്മളതിൻ്റെ കൂടെ തന്നെ നിന്ന് വറുത്തുകയാണ്. അതിട്ടിട്ട് എവിടെയും പോരുത്, പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ ഈ ഒരു പരുവം മതി കേട്ടോ. ഈ പരുവത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ അതെടുത്ത് കോരി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ കൂടും. അങ്ങനെ എല്ലാ ഡയമണ്ട് കട്ട്സും നമുക്ക് വറുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പഞ്ചസാര വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കാ കപ്പ് വെള്ളവും അര കപ്പ് പഞ്ചസാരയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു നൂൽ പരുവം ആകുന്നിടം വരെ തിളപ്പിക്കണം. നമുക്ക് ഒരു നൂൽ പരുവം അല്ല വേണ്ടത്, കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. ഒരു നൂൽ പരുവാണെങ്കിൽ നമ്മൾ ഡയമണ്ട് കട്ട്സ് എല്ലാം അതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അത് ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ടിംഗ് പോലെ ഇരിക്കത്തുള്ളൂ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ടിംഗ് പോലെയാണല്ലോ. എന്നാൽ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല. ഡയമണ്ട് കൂളായി കഴിയുമ്പോഴത്തേക്കിന് നമുക്കതിൽ നന്നായിട്ട് പഞ്ചസാരയുടെ തരികൾ വെളുത്ത പൊടികൾ പോലെ കാണാൻ കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഒരു നൂൽ പരുവത്തിലും ഒരു കുറച്ചും കൂടെ മുന്നോട്ട് ഇത് ബോയിൽ ചെയ്യും. എന്നാൽ ഒരുപാട് നേരം ബോയിൽ ചെയ്താൽ ചിലപ്പോൾ ഇത് കട്ടിയാവുകയും ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് ഒരു നൂൽ പരുവായി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം അതേ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ മുന്നോട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക. നന്നായിട്ട് വെളുത്ത പതകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് എല്ലാം ഇപ്പം ഇടാം. ഡയമണ്ട് കട്ട്സ് ഇട്ടാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഡയമണ്ട് കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഉടൻ തന്നെ ഒരു മരത്തവിയോ എന്തെങ്കിലും വെച്ച്, സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഡയമണ്ടിൽ വേണ്ടത്രയും ഷുഗർ അതിൽ പിടിച്ചിരിക്കും, ബാക്കി ആ പാത്രത്തിൻ്റെ താഴെ തന്നെ അത് ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത്രയും ഡയമണ്ട് കട്ടിൽ പിടിക്കത്തുള്ളൂ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ട്രഡീഷണൽ നമ്മുടെ ഒതന്റിക് വേയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ സ്റ്റൈലിൽ ഇങ്ങനെ പഞ്ചസാര വിളയിച്ചാണ് നമ്മൾ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. നല്ല കറുമുറ എന്നുണ്ട്, നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ആ എള്ളിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ആൾ.